Good evening, dear children. I hope all are you great. Let us start our previous class. Once again, our topic about animals. Animals. ഇതിനു മുൻപ് നമ്മൾ കുറച്ച് അനിമൽസിനെ ഒക്കെ കണ്ടു ല്ലേ? ഏതൊക്കെ അനിമൽസ് ആയിരുന്നു അത്? Domestic animals, wild animals. അല്ലേ? ഈ അനിമൽസിനെയൊക്കെ നമ്മൾ എവിടെയാണ് കണ്ടത്? ലാൻഡിലാണ് കണ്ടത് അല്ലേ? കരയിലാണ് കണ്ടത്. ലാൻഡിൽ കണ്ടതുകൊണ്ട് ഈ അനിമൽസിനെ നമ്മൾ എന്തു പറയും? കരയിൽ ജീവിക്കുന്ന ഈ അനിമൽസിനെ എന്താ പറയാന്നറിയോ? ലാൻഡ് അനിമൽസ്. അനിമൽസ് ലിവ് ഓൺ ലാൻഡ്, ലാൻഡ് അനിമൽസ്. അപ്പോൾ ഡൊമസ്റ്റിക് അനിമൽസും വൈൽഡ് അനിമൽസും ഒക്കെ ലാൻഡ് അനിമൽസ് ആണ് അല്ലേ? ഇനി ലാൻഡിൽ മാത്രമാണോ അനിമൽസ് ജീവിക്കുന്നത്, കരയിൽ മാത്രമാണോ അനിമൽസിനെ കാണുന്നത്? നോ, കരയിൽ മാത്രമല്ല, നമുക്ക് വാട്ടറിലും അനിമൽസിനെ കാണാൻ സാധിക്കും. അതായത് വാട്ടറിൽ ജീവിക്കുന്ന അനിമൽസും ഉണ്ട്. ഈ അനിമൽസിനെ എന്താ പറയാന്നോ? വാട്ടർ അനിമൽസ്. അനിമൽസ് ലിവ് ഇൻ വാട്ടർ, വാട്ടർ അനിമൽസ്. ഈ വാട്ടർ അനിമൽസിനെ കാണണമെങ്കിൽ എവിടേക്കാണ് പോകണം? എവിടേക്കാണ് വാട്ടർ അനിമൽസ് ഉണ്ടാവുക? പോൺസ്, റിവേഴ്സ്, സീ അല്ലേ? ഇവിടേക്കാണ് വാട്ടർ അനിമൽസിനെ കാണപ്പെടുന്നത്. അവരവിടെയല്ലേ വാട്ടർ ഉണ്ടാവുക, അപ്പോൾ അവിടെയല്ലേ ജീവിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് കാണാൻ പോകുന്നത് എവിടേക്കാണ്? വാട്ടറിലേക്കാണ്. വാട്ടർ അനിമൽസിനെയാണ് കാണാൻ പോകുന്നത്. കാണണ്ടേ? ആ, ഏതൊക്കെ അനിമൽസാണ് വാട്ടറിൽ ഉണ്ടാവുക എന്ന് കാണണ്ടേ? അപ്പോൾ നമുക്ക് വാട്ടറിലേക്കൊന്ന് പോയി നോക്കിയാലോ? നോക്കാം, റെഡിയാണല്ലോ. ഓക്കെ, എന്നാൽ പോയി നോക്കാം കേട്ടോ. ഓക്കെ, ഹായ് ചിൽഡ്രൻ, ലുക്ക്. ആ, വാട്ടർ കണ്ടോ? ഇന്ന് നമുക്ക് ഇവിടെ ഉള്ള ഏതൊക്കെ അനിമൽസാണ് നോക്കാം. ഏതൊക്കെ അനിമൽസിനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നോക്കാം. നോക്കാം. ഓക്കെ, വരൂ, നമുക്ക് നോക്കാം. ലുക്ക്, ഹിയർ ഈസ് എ ടർട്ടിൽ. ടർട്ടിൽ, വാട്ട് ഈസ് ദീസ്? ടർട്ടിൽ. ആ ടർട്ടിൻ്റെ ബോഡി നോക്കൂ. ദ ബോഡി ഓഫ് ടർട്ടിൽ ഈസ് കവേർഡ് വിത്ത് എ ഷെൽ. ഒരു ഷെൽ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ ടർട്ടിൽ? ഈ ടർട്ടിൽ വാട്ടർ അനിമൽ ആണ്, പക്ഷേ ഇത് കരയിലേക്കും വരും. കരയിലേക്ക് വന്നാൽ എങ്ങനെയാണെന്നറിയോ? കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് മൂവ് വെരി സ്ലോ. പതുക്കെയാണ് കരയിലൂടെ മൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. വാട്ടറിലാണെങ്കിലോ ഇറ്റ് ക്യാൻ സ്വിം വെരി ഫാസ്റ്റ്, നല്ല വേഗത്തിൽ നീന്താൻ കഴിയും. ടർട്ടിൽ. ഇനി അടുത്ത അനിമൽ ഏതാ നോക്കാം. നോക്കാം, ലുക്ക്, ഷാർക്ക്. ഷാർക്ക്, ഈ അനിമൽ ഏതാണ്? ഷാർക്ക്. ഈ ഷാർക്ക് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് അനിമൽ. അതായത് ഈ അനിമൽ മറ്റുള്ള അനിമൽസിനെയൊക്കെ അറ്റാക്ക് ചെയ്യും, ആക്രമിക്കും. അതുകൊണ്ടാണ് ഇതൊരു ഡേഞ്ചറസ് അനിമലാണെന്ന് പറയുന്നത്. ഷാർക്ക്, ഇതിന് വേഗത്തിൽ നീന്താനൊക്കെ വയ്ക്കും. ഇറ്റ് ക്യാൻ സ്വിം വെരി ഫാസ്റ്റ്, വേഗത്തിൽ നീന്തും ഷാർക്ക്. ഷാർക്കിനെ കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്തത് ഏതാ നോക്കാം. ലുക്ക്, വെയിൽ. വെയിൽ, വെയിൽ ഈസ് ദ ബിഗ്ഗസ്റ്റ് വാട്ടർ അനിമൽ. ബിഗ്ഗസ്റ്റ് വാട്ടർ അനിമലാന്ന് ചോദിച്ചാൽ ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? വെയിൽ.
വെയിൽ ആണ് ബിഗ്ഗസ്റ്റ് വാട്ടർ അനിമൽ. ഈ വെയിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വരും, അങ്ങനെ ചാടി വരും. അതെന്തിനാണെന്നറിയോ? ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വെയിൽ നമ്മളെല്ലാവരും ശ്വസിക്കുന്നത് പോലെ അന്തരീക്ഷത്തിലുള്ള വായു തന്നെയാണ് ശ്വസിക്കുന്നത്. ഇറ്റ് ഹാസ് എ ബ്ലോ ഹോൾ ഓൺ ഇറ്റ്സ് ഹെഡ്, അതായത് അതിൻ്റെ ഹെഡിൽ, ഹെഡിൻ്റെ മുകളിലായിട്ട് ഒരു ബ്ലോ ഹോൾ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതിലൂടെയാണ് അത് ശ്വസിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അന്തരീക്ഷത്തിലെ വായു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉയർന്നു വരുന്നത്, വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് വെയിൽ. നെക്സ്റ്റ് ഏതാ നോക്കാം. വൗ, ഒക്ടോപ്പസ്. ഒക്ടോപ്പസ്, ഒക്ടോപ്പസിനെ നോക്കൂ. നിറയെ ലെഗ്സ് ഉണ്ട് അല്ലേ, കുറേ ലെഗ്സ് ഉണ്ട്. ഒക്ടോപ്പസിന് എത്ര ലെഗ്സ് ഉണ്ടെന്നറിയോ? 8 legs. 8 legs, 8 കാലുകളുണ്ട് കണ്ടോ. അതുകൊണ്ടാണ് അതിനെ ഒക്ടോപ്പസ് എന്ന് തന്നെ പറയുന്നത്. 8 legs ഉള്ളത് കൊണ്ട് എന്ത് പറയും? ഒക്ടോപ്പസ് എന്ന് പറയും. നെക്സ്റ്റ് ഏതാ നോക്കാം. ഡോൾഫിൻ. ഡോൾഫിൻ, നമുക്ക് ഡോൾഫിൻ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും പിക്ചേഴ്സ് ഓർമ്മ വരുമോ? നമ്മൾ ബുക്സിലൊക്കെ കാണുന്ന പിക്ചേഴ്സ് എങ്ങനെയായിരിക്കും? വെള്ളത്തിന് മുകളിലേക്ക് ഇങ്ങനെ ചാടി വരുന്ന ഒരു പിക്ചറാണ് ഓർമ്മ വരിക, അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ഒരു പിക്ചറാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ. അത് കാരണം എന്താ? ഇങ്ങനെ വെള്ളത്തിലേക്ക് മുകളിലേക്ക് എന്തിനായിരിക്കും വരുന്നത്? ആ, ഇറ്റ് കാനോട്ട് ബ്രീത്ത് അണ്ടർ ദ വാട്ടർ, അതിനും വാട്ടറിൻ്റെ അടിയിലൂടെ ശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വാട്ടറിന് മുകളിലേക്ക് വരുന്നത്. നേരത്തെ മിസ് പറഞ്ഞു ഏതോ ഒരു അനിമൽ, വാട്ടർ അനിമൽ ഡേഞ്ചറസ് ആണ് എന്ന് പറഞ്ഞു. അതേതായിരുന്നു? ഷാർക്ക്. ബട്ട് ഡോൾഫിൻ ഈസ് വെരി ഫ്രണ്ട്ലി, നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാട്ടർ അനിമലാണ്. എന്താ കാരണം? മറ്റുള്ള അനിമൽസിനെയൊന്നും ഇത് അറ്റാക്ക് ചെയ്യില്ല. പകരം എന്താ ചെയ്യാന്നറിയോ? ഏതെങ്കിലും അനിമൽസൊക്കെ, വാട്ടർ അനിമൽസൊക്കെ അപകടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ രക്ഷിക്കും. അതാണ് ഡോൾഫിൻ ചെയ്യുന്നത്. ഡോൾഫിൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ലുക്ക്, ഫിഷ്. ഫിഷ്, ഇത് നമുക്ക് എല്ലാവർക്കും സാധാരണയായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒരു വാട്ടർ അനിമലാണ് അല്ലേ. അപ്പോൾ ഇതുവരെ കണ്ട അനിമൽസൊക്കെ സീലൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഫിഷിനെയോ? സീല് മാത്രമല്ല, നമ്മുടെ ചുറ്റും കാണുന്ന റിവേഴ്സിലും പോൺസിലും ഒക്കെ കാണപ്പെടുന്ന ഒരു വാട്ടർ അനിമലാണേത്, ഫിഷ് അല്ലേ. പിന്നെ കൂടാതെ എപ്പോഴും നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാട്ടർ അനിമൽ കൂടിയാണ് അല്ലേ, ഫിഷ്. അപ്പോൾ ഇത്രയും അനിമൽസിനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏതിനൊക്കെയാണ് കണ്ടത് ഒന്ന് പറഞ്ഞു നോക്കൂ. ഏതൊക്കെ വാട്ടർ അനിമൽസ് കണ്ടു? ടർട്ടിൽ, ഷാർക്ക്, വെയിൽ, ഒക്ടോപ്പസ്, ഡോൾഫിൻ, ഫിഷ്. ഇത്രയും വാട്ടർ അനിമൽസിനെയാണ് കണ്ടത് അല്ലേ. ഇഷ്ടമായോ? വാട്ടർ അനിമൽസിനെയൊക്കെ കണ്ടത് ഇഷ്ടമായോ? ഓക്കെ, എന്നാൽ മിസ് ഇതിലൊരു ആക്ടിവിറ്റി തരട്ടെ. സിമ്പിളായൊരു ആക്ടിവിറ്റിയാണ്. എന്താണ് അറിയണ്ടത്? എന്ത് ചെയ്യണമെന്നോ? സേ നെയിം ഓഫ് എനി ടു ലാൻഡ് അനിമൽസ് ആൻഡ് എനി ടു വാട്ടർ അനിമൽസ്. ഏതെങ്കിലും രണ്ട് ലാൻഡ് അനിമൽസിൻ്റെ നെയിംസും രണ്ട് വാട്ടർ അനിമൽസിൻ്റെ നെയിംസും പറയുന്ന ഒരു വോയിസ് മിസ്സുമാർക്ക് സെൻഡ് ചെയ്ത് തരണം. ലാൻഡ് അനിമൽസ് ഏതൊക്കെയാണെന്ന് അറിയാലോ, വാട്ടർ അനിമൽസ് ഏതൊക്കെയാണെന്നും കണ്ടല്ലോ. അപ്പോൾ അതിലേതെങ്കിലും രണ്ടെണ്ണം ലാൻഡ് അനിമൽസ് എന്ന് പറയുക, എന്നിട്ട് രണ്ട് അനിമൽസിൻ്റെ നെയിംസ് പറയുക, വാട്ടർ അനിമൽസ് എന്ന് പറയുക, രണ്ട് വാട്ടർ അനിമൽസിൻ്റെ നെയിംസും പറയുക. ഓക്കെ, അതാണ് ഇതിൽ തരുന്ന ആക്ടിവിറ്റി കേട്ടോ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഓൾ. ബൈ.